ഒരാൾ ജനിക്കുമ്പോൾ അയാളുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് ജ്യോതിഷം പറയുന്നു. എന്നിട്ട് എന്താണ്? എല്ലാം തീരുമാനിക്കപ്പെട്ടു, നീ എന്താകും, ഏതാകും, എവിടെയാകും, എപ്പോഴാകും എന്നെല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. പെട്ടെന്നതാ നിങ്ങൾ കല്യാണ സമയമാകുമ്പോൾ ഇതാ നിങ്ങളുടെ വിധി മാറാൻ വന്നു. ഒരു പെണ്ണ് വന്നിട്ട് ഈ ഗ്രഹങ്ങൾ മുഴുവൻ നിശ്ചയിച്ചതിനെ എല്ലാം മാറ്റി മറിക്കുന്നു. ആരായി പെൺ എന്നാലോചിച്ച് നോക്കും, അവൾ വരും, അവളും നിങ്ങളുമായിട്ടുള്ള പൊരുത്തം അനുസരിച്ചാണ്. ഇനി നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് മാത്രം പോരാ, നിങ്ങൾ അത് കഴിഞ്ഞ് വീട്ടിൽ കയറി താമസിക്കുന്നു, ആ വീട് എങ്ങനെയായിരിക്കണം എന്ന് വാസ്തുവണ്ണം പറയും. മനസ്സിലായില്ലേ? നല്ല ഗ്രഹനില, നല്ല രാജയോഗം, നല്ല ഭാര്യയും കിട്ടിയാൽ മാത്രം പോരാ, ആ വീട് എങ്ങനെയായിരിക്കണം, ആ വീടിന്റെ വാസ്തു ശരിയല്ലെങ്കിൽ ഇതെല്ലാം ഓ. എന്നിട്ട് വീടും ശരിയാക്കി, നിങ്ങൾ ഓഫീസിലെ നിങ്ങളുടെ മുറി വാസ്തു പ്രകാരം ശരിയാക്കിയില്ലെങ്കിൽ നിങ്ങൾ പോകും. മനസ്സിലായി? ഇത് ഒരിടത്തല്ല, ഈ സാധനം, ഈ പറയുന്ന സാധനം കോൺസ്റ്റന്റ് ആയിട്ട് റിഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സഹോദരിയെ വിവാഹം കഴിച്ച് അയച്ചതോടെ എല്ലാം തീർന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടിയാണ്. കാരണം നിങ്ങളുടെ സഹോദരി പ്രസവിക്കാൻ പോകുന്ന കുട്ടി ജനിക്കുന്ന പൂയത്തിന്റെ നാലാം കാലിലാണെങ്കിൽ അമ്മാവൻ എന്ന നിലയിൽ നിങ്ങൾക്ക് കംസന്റെ ഗതിയായിരിക്കും. മനസ്സിലായി? പക്ഷേ കംസനെ കൊന്ന ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ രോഹിണി നക്ഷത്രക്കാരനാണെന്നും ഇതേ വേദാന്ത ഹംസങ്ങൾ പാടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്, അതായത് ഇപ്പോ ഈ നാലാം പാദത്തിൽ അല്ലാത്തവര് അമ്മാവന്മാരെ കൊന്നിട്ടുണ്ട്, നാലാം പാദത്തിലൊക്കെ ഉള്ളവര് അമ്മാവന്മാരെ കൊന്നിട്ടും ഇല്ല. ഇനി മാത്രമല്ല ഇത് വിജയിക്കും, വിജയിക്കും. കാര്യം ഇതൊരു കൊപ്പയാണ്. കാര്യം എന്താണ്? പുരാണം അത്തം പൂരം, സോറി, പുരാണം അത്തം പൂയം. ഈ മൂന്ന് നാളെന്ന് പറഞ്ഞാൽ 27-ൽ 3 അല്ലേ? അപ്പൊ അതിന് 11%. ഈ 11% മൊത്തം ജനിക്കുന്ന ആൾക്കാരിൽ 11% ആൾക്കാർ ഈ മൂന്ന് നാളിൽ വരുമെന്ന് എടുക്കാം അല്ലെ. ആ മൂന്ന് നാളിൽ വന്നു കഴിഞ്ഞാൽ അവരിൽ ഈ പാദം വെച്ചതിന് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷക്കണക്കിന് എടുക്കുമ്പോൾ, കോടിക്കണക്കിന് എടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ അമ്മാവൻ മരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അമ്മാവൻ മരിക്കുന്നേ പറയുന്നുള്ളൂ, നിങ്ങളുടെ അമ്മാവൻ മരിക്കുക എങ്ങനെ? അപ്പൊ കുട്ടി ജനിക്കുന്ന ഉടനെ ചോടാക്കുപ്പി വെട്ടുന്നോണ്ട് അമ്മാവൻ മരിക്കും എന്നല്ല പറയുന്നത്, അമ്മാവൻ മരിക്കും. ഏതമ്മാവനാണ് മരിക്കാത്തത്? എല്ലാ അമ്മാവന്മാരും മരിച്ചോണ്ടിരിക്കും. മനസ്സിലായില്ലേ? അതല്ല, മരിക്കാൻ ഇനി എവരെ ലാംഗ്വേജ് എന്നറിയാം, മരിക്കുമെന്നല്ല, മരണം വരെ സംഭവിക്കാം. മരണം വരെ സംഭവിക്കും, എനിക്ക് സംഭവിക്കാം, മരണം വരെ ഇദ്ദേഹത്തിന് സംഭവിക്കാം, മരണം വരെ സംഭവിക്കും. ഇവരുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം തട്ടിപ്പാണ്, അവ്യക്തമായിട്ടുള്ള ദ്വയാർത്ഥ സാധ്യതയിലുള്ള പൊതു പ്രസ്താവനകൾ.